മഹാബലിക്കൊപ്പം വാമനനെയും വരവേൽക്കാൻ എറണാകുളത്തെ തൃക്കാക്കര ഒരുങ്ങിക്കഴിഞ്ഞു. കേരളത്തിലെ ഏക വാമനമൂർത്തി ക്ഷേത്രമുള്ളത് തൃക്കാക്കരയിലാണ്. മലയാളികളുടെ മഹാബലി തമ്പുരാൻ ആരാധന നടത്തിയിരുന്നതാണ് തൃക്കാക്കര ശിവക്ഷേത്രമെന്നാണ് ഐതിഹ്യം. മഹാബലിയുടെ യാഗത്തിനിടെ വാമനരൂപം പൂണ്ടെത്തിയ മഹാവിഷ്ണു മൂന്നടി മണ്ണ് ചോദിച്ചു. രണ്ട് പാദങ്ങൾ കൊണ്ട് മൂന്ന് ലോകവും വളർന്നെടുത്ത വാമനനെ മൂന്നാമത്തെ അടി മണ്ണിനായി മഹാബലി ശിരസ് നിർമ്മിച്ചു. ഇതിനായി രൂപമെടുത്ത ത്രിവിക്രമധാരിയായ മഹാവിഷ്ണുവാണ് തൃക്കാക്കരയിലെ പ്രതിഷ്ഠ. ഏതാണ്ട് 107 വൈഷ്ണവ ക്ഷേത്രങ്ങൾ ഇന്ത്യയിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വൈഷ്ണവ ക്ഷേത്രം കൂടിയാണ് തൃക്കാക്കര ക്ഷേത്രം. അതുപോലെ ഓണത്തിന് രാവിലെ തന്നെ മഹാബലി എതിരേൽപ്പുണ്ട്. അതിനുശേഷം ഈ ഓണത്തിൻ്റെ സന്ദേശം, എല്ലാവരും ഒന്നാണ്, നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ഓണം ആഘോഷിക്കുന്നത്, ആ സങ്കല്പം നിലത്തിക്കൊണ്ട് വിഭവസമൃദ്ധമായ തിരുവോണ സദ്യ. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് തൃക്കാക്കരക്കാർക്ക് ഓണം. 64 നാടുവാഴികൾ ചേർന്നായിരുന്നു ആദ്യകാലത്ത് ക്ഷേത്രത്തിൽ ഓണാഘോഷം നടത്തിയിരുന്നത്. അക്കാലത്ത് ഓരോ കുടുംബത്തിൽ നിന്നും ഒരംഗം ഓണാഘോഷത്തിൽ പങ്കെടുക്കുക പതിവായിരുന്നു അത്രേ. കാലാന്തരത്തിൽ ഓരോരുത്തരും വീടുകളിൽ ഓണം ആഘോഷിക്കാൻ തുടങ്ങി. ഇതോടെ ഓണത്തപ്പൻ തിരുവോണത്തിന് ഓരോ വീട്ടിലും എത്തി. മലയാളിയുടെ ഓണസങ്കല്പത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന മണ്ണ്, ജേതാവിനെയും പരാജിതനെയും ഒരുപോലെ ക്ഷേത്രത്തിലേക്ക് ആനയിക്കുന്നത് കാണാൻ തിരുവോണ ദിവസം തൃക്കാക്കരയിൽ എത്തിയാൽ മതി. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ഇന്ദുലാലിനൊപ്പം നവീൻ വർഗീസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.